നമസ്കാരം. പശ്ചിമബംഗാളും അസാമിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ദേശീയ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായതിന്റെ പ്രധാന കാരണം കേന്ദ്രത്തിന്റെ നയമല്ല, മറിച്ച് വർഷങ്ങളായി ഉടലെടുത്തിരിക്കുന്ന ഇരു സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വിഭാഗീയതയാണ് എന്ന വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ചും അസാമിലേക്ക് ബംഗാളികൾ കുടിയേറിയതിന്റെ ശതമാനക്കണക്ക് നോക്കിയാൽ അത് 30% വർദ്ധിച്ചത്, ബംഗാളി ഭാഷ സംസാരിക്കുന്നവരുടെ വർദ്ധനവ് അസാംകാരുടെ ഇടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ അസം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അനൌദ്യോഗികമായി വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 30% അസമിലെ ആളുകൾ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ്. ഇവരിൽ പലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്ന കാര്യം കൂടി വന്നിരിക്കുകയാണ്. ഇവരിൽ പലരുമാണ് ഇപ്പോൾ നിലവിൽ പൗരത്വ പട്ടികയിൽ ഇടം നേടാത്തത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 18 ലക്ഷത്തോളം പേരായിരുന്നു കഴിഞ്ഞ പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പട്ടികയിൽ നിന്നും ഒഴിവായത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അസമിലെ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസും പറഞ്ഞിരുന്നു. ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തന്നെ തകർക്കുന്ന കാര്യമാണെന്നും ഭരണപക്ഷത്തിന് ജനങ്ങളുടെ മേൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് തെളിയിക്കുന്നതാണെന്നും കോൺഗ്രസ് ആരോപിച്ചപ്പോൾ ഈ കാര്യം പുനഃപരിശോധിക്കും എന്ന് തന്നെയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗ്ലാദേശിൽ നിന്നും പോലും അസാമിലേക്ക് കുടിയേറുന്നവർ ബംഗാളികളാണ് എന്ന വാഗ്വാദമാണ് ഉന്നയിക്കുന്നത്. ബംഗാളി ഭാഷ സംസാരിക്കുന്നവരിൽ എല്ലാവരും പശ്ചിമബംഗാൾക്കാരായിരിക്കണമെന്ന് നിർബന്ധമില്ല. അവരിൽ പലരും ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറിയവർ തന്നെയാണ് എന്ന് അസാംകാർ വാദിക്കുകയാണ്. പ്രത്യേകിച്ചും അസാമിലെ മുഖ്യമന്ത്രിയായ സർബാനന്ദ സോനോബോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നേരത്തെ മേഘാലയ മുഖ്യമന്ത്രിയായ കോൺറാഡ് സാംഗ്മയും ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർണായകമായ നീക്കങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള സാധ്യതകളെപ്പറ്റി ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ശേഷം പരിഹാരം കണ്ടെത്താം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അസാമിൽ പൗരത്വ രജിസ്ട്രേഷനിലെ ക്രമക്കേടുണ്ടായത് കേന്ദ്രത്തിന് തന്നെ വലിയ അസ്വസ്ഥതയും നാണക്കേടും ഉണ്ടാക്കിയ വിഷയം തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനധികൃതമായി കുടിയേറുന്ന ആളുകൾ പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നിന്നും ഹൈന്ദവ വിഭാഗത്തിൽ അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകൾ അവർ അസാമിലേക്ക് കുടിയേറിയാൽ അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അസാമിൽ ശക്തമായി അതിനെ എതിർക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ BJP ഇപ്പോൾ പ്രതിരോധത്തിലാണ്. അസാം BJP ഘടകം ഇപ്പോൾ കേന്ദ്രത്തിന്റെ നയങ്ങളോട് യോജിക്കണമോ വേണ്ടയോ എന്ന വലിയ അസ്വസ്ഥതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഭിപ്രായ ഭിന്നത BJPക്കിടയിൽ തന്നെ ഉടലെടുത്തതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അസാമിൽ കേന്ദ്രത്തിന്റെ നയം നടപ്പിലാക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിലെ ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയല്ലേ എന്ന ചോദ്യം വരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടം കൊയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ BJPക്ക് നിലവിലെ സ്ഥിതിഗതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി വരും എന്ന യാഥാർത്ഥ്യം കൂടി മുഖ്യമന്ത്രിയായ സർബാനന്ദ സോനോവാൾ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അസാമിൽ തൊഴിലെടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ബംഗാളികളാണ് എന്ന വാർത്ത വരുമ്പോൾ ബംഗ്ലാദേശിലേക്ക് അസാംകാർ കുടിയേറുന്നതിനെ ശക്തമായി എതിർക്കുന്നു എന്നതും വന്നിരിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രക്ഷോഭം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെ അതിരൂക്ഷമായിരിക്കുന്ന മറ്റൊരു സാഹചര്യത്തിലായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് അവതരണം നിയമമായി മാറിയിരിക്കുന്നത്. അതിൻ്റെ മറവിൽ തന്നെയാണ് ഇപ്പോൾ മുൻപേ ഉദിച്ചുയർന്ന പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ഏതാനും ചില സംഘടനകൾ ശ്രമിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭവും അസാമിൽ വളരെ വിപുലമായി തന്നെയായിരുന്നു നടന്നിരുന്നത്. ഇതും കേന്ദ്രത്തിന് വലിയ ഭീഷണിയായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.